ഹലോ ഗേയ്സ്, അപ്പം തോന്നിയിരിക്കുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ചില്ല. ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ 10-ാം തവണ ഫൈനലിൽ വന്നിരിക്കുകയാണ്. നിങ്ങളൊരു സൂപ്പർ കിങ്സ് ഫാൻ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റു ടീമുകളുടെ ഫാൻ ആണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് പോകാൻ, 2012 സിനിമ അങ്ങനെ 18-ാം ദിവസം 2.2 കറോർ ആണ് കേരളത്തിൽ നേടിയിരിക്കുന്നത്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ 70 കറോറിൽ മുകളിലാണ് കളക്ഷൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ സിനിമ 18-ാം ദിവസം ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 76.1 കറോറാണ് സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം 18-ാം ദിവസം സിനിമ നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ ടോട്ടലായിട്ടല്ല പറയുന്നത്, 18-ാം ദിവസത്തെ കളക്ഷൻ മാത്രമാണ് പറയുന്നത്. സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനിൽ 76.1 കറോറാണ് നേടിയിരിക്കുന്നത്. സിനിമ KGF ചാപ്റ്റർ 2 എന്ന സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ ഓവർസീസ് കളക്ഷനിലും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ടോപ്പ് 10 സൗത്ത് ഇന്ത്യൻ മൂവീസിൻ്റെ ഓവർസീസ് നോക്കി, അതും 2023 റിലീസ് ചെയ്ത സിനിമേൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ നിൽക്കുന്നത് PS2 ആണ്, പൊന്നിൻ സെൽവൻ. 2-ാം സ്ഥാനം വാരിസാണ്. 3-ാം സ്ഥാനം 2018 എന്ന സിനിമ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന തുനിവ് എന്ന സിനിമയായിരുന്നു. എന്തായാലും 2012 സിനിമ എല്ലായിടത്തും നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് 2023 സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായ പുലിമുരുകൻ്റെ റെക്കോർഡ് കേരള ബോക്സ് ഓഫീസിൽ 78.5 കറോറാണ്. 2-ാം സ്ഥാനം ബാഹുബലിക്ക് എന്നാണ് സിനിമയ്ക്കാണ്. 73 കറോറാണ് സിനിമ കേരളത്തിൽ നേടിയത്. 3-ാം സ്ഥാനത്തെ മാത്രമാണ് ഇപ്പോൾ 2018 നിൽക്കുന്നത്. എന്തായാലും സിനിമേൻ്റെ കൂടുതൽ ഡേയ്സ് പിന്നിടുമ്പോൾ ആ ഒരു കളക്ഷൻ റെക്കോർഡ് തകരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അടുത്ത അപ്ഡേറ്റിലേക്ക് പോവാം. അടുത്ത അപ്ഡേറ്റ് ഏറെ വിവാദമായൊരു സിനിമയാണ്, അത് കേരള സ്റ്റോറി എന്ന സിനിമ. സിനിമയ്ക്ക് ചില സ്ഥലത്തൊക്കെ വിലക്കും കൂടിയുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലത്ത് സിനിമയ്ക്ക് 18+ US സർട്ടിഫിക്കറ്റും കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ സിനിമേൻ്റെ കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സിനിമ 18-ാം ദിവസവും 4.5 കറോർ കളക്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. സിനിമേൻ്റെ ടോട്ടൽ കളക്ഷൻ ഇപ്പോൾ 203.47 കറോറാണ് നിൽക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 240.1 കറോറാണ് നേടിയിരിക്കുന്നത്. ഒരു സെൻസേഷണൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് തന്നെയാണ് ഇത് കേരള സ്റ്റോറി സിനിമ പോകുന്നത്. സിനിമേൻ്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത് 35 കറോറാണ്, അതും പ്രിൻ്റ് പബ്ലിസിറ്റി എല്ലാതും ഉൾപ്പെട്ടിട്ട്. സിനിമ ഇപ്പോൾ 240 കറോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ. അടുത്ത അപ്ഡേറ്റ് നമ്മൾ ദിലീപ് ഏട്ടൻ്റെ പുതിയ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. ദിലീപ് ഏട്ടൻ അങ്ങനെ സുരാജ് വെഞ്ഞാരൻ മോഡായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. നിസാം ബഷീർ ആയിരിക്കും സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. തിരക്കഥ നമ്മുടെ സമീർ അബ്ദുല്ല ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ ആൻഡോ ജോസഫ് ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. സിനിമേൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇന്ന് നടന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ദിലീപ് ഏട്ടൻ്റെ ഇടുവമ്പൻ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മമ്മൂക്കേൻ്റെ വമ്പൻ സിനിമയാവാൻ ചാൻസ് ഉള്ള ഒരു സിനിമയും കൂടിയാണ് കാതൽ എന്ന സിനിമ. ജ്യോതികയൊക്കെയാണ് സിനിമയിൽ നായികയായിട്ട് വരുന്നത്. നമ്മുടെ ജിയോ ബേബീൻ്റെ ഒരു സിനിമയും കൂടിയാണ്. സിനിമേൻ്റെ ഒഫീഷ്യൽ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വരാൻ പോവുകയാണ്. എന്തായാലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കാതൽ എന്ന സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് പോവാം. അടുത്ത അപ്ഡേറ്റ് പാച്ചുവും വലുപ്പതുകൾക്കും എന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ് ആണ്. സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വീഡിയോയാണ് മേടിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് സിനിമ മെയ് മാസമാണ് OTT റിലീസ് ചെയ്യുന്നത്. മെയ് 26-ാം തീയതിയാണ് സിനിമ ആമസോൺ പ്രൈം വീഡിയോയിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പാച്ചുവും മലബുതൽക്കും എന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. തിയേറ്ററുകൾ നല്ലൊരു അഭിപ്രായം നേടിയെടുത്തൊരു സിനിമയും കൂടിയാണ് പാച്ചുവും മലബുതൽക്കും സിനിമ. എന്തായാലും നമുക്ക് ഫഹദ് ഫാസിലിൻ്റെ പാച്ചുവിൻ്റെ സിനിമേൻ്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. അടുത്ത OTT അപ്ഡേറ്റ് നമ്മൾ ഷെയ്ം ടോ ചാക്കു അഭിനയിച്ച ഒരു സിനിമയാണ് ഭാരത് സർക്കസ് എന്ന സിനിമ. തിയേറ്ററുകളിൽ വൻ പരാജയമായ ഒരു സിനിമയും കൂടിയാണ്. ഇപ്പോൾ സിംപ്ലി സൗത്ത് വഴി സിനിമ OTT റിലീസിന് പോവുകയാണ്. മെയ് 26-ാം തീയതി ആയിരിക്കും സിനിമ ഇന്ത്യൻ്റെ പുറത്ത് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഭാരത് സർക്കസ് എന്ന ഈ സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. അടുത്ത് നമ്മുടെ ജിയോ സിനിമാസിൽ ഫ്രീ ആയിട്ട് OTT റിലീസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ബ്ലഡി ഡാഡി എന്ന ഈ ഒരു സിനിമ. ഫ്രീ ആയിട്ടൊന്നും നമ്മുടെ നെറ്റ് പോകുന്ന വഴി അറിയില്ല ജിയോ സിനിമയിലെ ഒരു സിനിമ കാണുമ്പോൾ. ജൂൺ മാസമാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. ജൂൺ 9-ാം തീയതിയാണ് ബ്ലഡി ഡാഡി എന്ന ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വൈകുന്നേരം വരാൻ പോവുകയാണ്. ഇന്നാണ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറായിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് മൈലക്കോട്ടൻ വാലിബൻ എന്ന സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. മൈലക്കോട്ട വാലിബൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് വന്നപ്പോഴേ വമ്പൻ എക്സ്പെക്ടേഷനും ഹൈപ്പും കൂടിയിരിക്കുകയാണ്. നമ്മുടെ LGP സിനിമയും കൂടിയാണ് മൈലക്കോട്ട വാലിബൻ എന്ന സിനിമ. സിനിമേൻ്റെ ഷൂട്ട് ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലാണ്. അടുത്ത മാസം അവസാനത്തോടെ സിനിമേൻ്റെ ഷൂട്ട് അവസാനിക്കും. ഇതിൻ്റെ ലോങ് ഷെഡ്യൂൾ പോസ്റ്റ് അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. സിനിമ 2024 സമ്മറിനായിരിക്കും റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. സിനിമേൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്ലിംസ് വീഡിയോ ആയിരുന്നു അന്ന് പുറത്തു വിട്ടത്. എന്തായാലും നമുക്ക് സിനിമയിലെ തിയേറ്ററുള്ള ആ ഒരു രംഗം കാണുമ്പോൾ ഗൂസ് ബംസ് 100% ഷുവർ ആണ്. എന്തായാലും ഇതുപോലെ സിനിമാർത്ഥ ലൊക്കേഷനിൽ പോലീസിന് സബ്സ്ക്രൈബ് ചെയ്യുക.